നമസ്കാരം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നു. കൂടുതലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പുറത്തു വരുന്നത്. മതിൽ പൊളിക്കൽ മുതൽ, കുട്ടികളെ പങ്കെടുപ്പിക്കൽ മുതൽ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെയും കെ എസ് യുക്കാരെയും മർദ്ദിക്കൽ മുതൽ ഇങ്ങോട്ട് എല്ലാം, അതുപോലെ പോലീസുകാരുടെ ഇടപെടൽ. കഴിഞ്ഞ ദിവസം ഒരു എസ്കോർട്ട്, മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വിഭാഗത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരു പഞ്ചായത്ത് അംഗത്തിന് കമൻ്റിട്ടത്, അതൊക്കെ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് നയിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും വിവിധ പ്രദേശങ്ങളിലുമൊക്കെ നവകേരള സദസ്സ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി. ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നവകേരള സദസ്സ് നടക്കുന്ന ആ ഒരു സംഭവം ഹൈക്കോടതി ഉൾപ്പെടെ അത് തടയുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നവകേരള സദസ്സ് കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് ഗണപതി ഹോമം വഴിപാട് നടത്തി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ 60 രൂപ അടച്ചാണ് ഗണപതി ഹോമം നടത്തിയത്. ക്ഷേത്രത്തിന് സമീപമുള്ള കശുവണ്ടി ഫാക്ടറിയുടെ സ്ഥലത്ത് ആണ് ഇന്ന് നവകേരള സദസ്സ് നടക്കുന്നത്. ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിനെ ഉപയോഗിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിരുന്നു. ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് ഇന്ന് നവകേരള സദസ്സ് നടത്താൻ അനുമതി നൽകിയതിനെതിരെ ഹിന്ദു ഐക്യവേദി ഭാരവാഹികളായ കൊല്ലം കുന്നത്തൂർ സ്വദേശി ജയകുമാർ, മൈനാഗപ്പള്ളി സ്വദേശി ഓമനക്കുട്ടൻ എന്നിവർ നൽകിയ ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. ദേവസ്വം ബോർഡ് സ്കൂൾ ഗ്രൗണ്ട് എന്നാണ് സർക്കാർ പരസ്യങ്ങളിൽ പറയുന്നതെങ്കിലും ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിലാണ് മൈതാനമെന്നും ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്കൂളും മൈതാനവുമെന്നുമാണ് ഹർജിക്കാർ അറിയിച്ചത്. ക്ഷേത്രകാര്യങ്ങളോ ആചാരങ്ങളോ ആയി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ദേവസ്വം മൈതാനങ്ങൾ ഉപയോഗിക്കുന്നത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമത്തിൻ്റെയും കോടതി വിധികളുടെയും നഗ്നമായ ലംഘനമാണെന്നും നവകേരള സദസ്സ് നടത്താൻ ഗ്രൗണ്ട് വിട്ട് നൽകുന്നത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും വിശ്വാസികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും ഹർജിക്കാർ വ്യക്തമാക്കിയിരുന്നു. ഈ ഹർജികൾ അനുവദിച്ചുകൊണ്ടാണ് ഈ ഒരു മൈതാനത്ത്, ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ മൈതാനത്ത് നവകേരള സദസ്സ് നടത്തുന്നത് തടഞ്ഞത്. അതിനിടെയാണ് ഈ ഒരു പുതിയ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ നവകേരള സദസ്സ് നടക്കുന്ന ഈ പ്രദേശത്ത്, ചക്കുവള്ളി ക്ഷേത്രത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിൽ ഗണപതി ഹോമം ചീട്ടാക്കി ഗണപതി ഹോമം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ എന്നുള്ളതാണ്. ഏതോ ഒരു വ്യക്തിയാണ് ചെയ്തത്, ഏത് വ്യക്തിയാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമായി അറിവില്ല. എന്നാലും മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ഗണപതി ഹോമം വിവിധയിടങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിക്കും അതുപോലെയുള്ള വലിയ വലിയ വ്യക്തികൾക്കും ഒക്കെ ആയിട്ട്, VVIP കൾക്കായിട്ട് പല വഴിപാടുകൾ നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ നടന്നത് നടത്തിയതൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ അവിശ്വാസിയായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റായ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പോൾ ഒരു വിശ്വാസി ഗണപതി ഹോമം ചീട്ടാക്കിയിരിക്കുന്നത്. അതും ഈ വിലക്കേർപ്പെടുത്തിയ ഈ മൈതാനത്തിൻ്റെ ആ അതേ ക്ഷേത്രത്തിൽ, ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിൽ തന്നെ ഗണപതി ഹോമത്തിന് വഴിപാട് ചീട്ടെടുത്തിരിക്കുന്നു. ഗണപതി ഹോമം നടന്നു കഴിഞ്ഞിരിക്കുന്നു. രാവിലെ, അതിരാവിലെയാണല്ലോ ഗണപതി ഹോമം നടക്കുക. അപ്പോൾ മുഖ്യമന്ത്രിക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങി മുമ്പോട്ട് പോകാനുള്ള ഒരു വഴിപാടായിട്ട് കൂടിയാണ് ഇത് നടത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഗണപതി ഹോമം പൊതുവെ നടത്തുന്നത് തടസ്സങ്ങൾ മാറാനാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിലും നാളിലും ഇതാ ഗണപതി ഹോമത്തിന് ചീട്ടാക്കിയിരിക്കുന്നു, ഗണപതി ഹോമം കഴിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ നവകേരള സദസ്സ് മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഏതോ ഒരു ഭക്തൻ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ആ വ്യക്തി ഭക്തനാണോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ആര് വന്നാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ്. അവിടെ ആര് വന്ന് വഴിപാട് ചീട്ടാക്കിയാലും തീർച്ചയായിട്ടും നടത്തിക്കൊടുക്കും. അങ്ങനെ ചെയ്തതാണോ, അതോ ഈ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ചെയ്തതാണോ, അതോ ഇനി ഈ ഒരു ക്ഷേത്രമൈതാനം നവകേരള സദസ്സിന് നൽകാത്തതിലുള്ള പ്രതിഷേധമാണോ എന്നൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിൽ ഒരു വ്യക്തി ഗണപതി ഹോമം നടത്തിയിരിക്കുന്നു, അതും ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിൽ. ഈ നവകേരള സദസ്സ് ആ പരിപാടികൾക്ക് ഈ മൈതാനം നിഷേധിക്കപ്പെട്ട ഈ ഒരു അവസരത്തിൽ തന്നെ ഇത് സംഭവിച്ചു എന്നതും ശ്രദ്ധേയമാണ്.